ഈ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ ഞങ്ങളും കുട്ടികളോടൊപ്പം. വിഎം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. സൗത്ത് കൊണ്ടാടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും പുനരുദ്ധാരണ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഭക്തിസാന്ദ്രമായി. സൗത്ത് കൊണ്ടാഴി ശ്രീ സുബ്രഹ്മണ്യന്റെയും ശ്രീ ഭദ്രകാളിയുടെയും ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തോടുകൂടി പുനർപ്രതിഷ്ഠ മഹോത്സവം നടത്തി. കൊണ്ടാഴി ചാമി പൂശാരിയും കാളി വെളിച്ചപ്പാടും വെച്ച് ആരാധിച്ചു വരുന്ന ക്ഷേത്രമായിരുന്നു ഇത്. എടവം 15, 16, 17 മെയ് 29, 30, 31 തീയതികളിലായിരുന്നു പുനർപ്രതിഷ്ഠ മഹോത്സവം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാർത്ഥസാരഥി തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രത്തിന്റെ പുനർപ്രതിഷ്ഠ മഹോത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് പുനരുദ്ധാരണ കമ്മിറ്റിയായിരുന്നു. ബുധനാഴ്ച മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ആദിവാസം വിടർത്തി പൂജ എന്നിവ നടന്നു. രാവിലെ 8-നും 9-നും ഇടയ്ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തി. വൈകിട്ട് നട തുറക്കലിന് ശേഷം ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. തറവാട്ട് മുതിർന്ന അംഗവും ക്ഷേത്ര കാർമ്മികനുമായ സി രാമചന്ദ്രൻ ക്ഷേത്രം സംബന്ധിച്ച വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. തറവാട്ടിലെ അംഗങ്ങൾ കൂടാതെ നിരവധി ഭക്തജനങ്ങളും സുഹൃത്തുക്കളും പ്രദേശവാസികളും ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. പുനർപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ചെണ്ടമേളം, തായമ്പക എന്നിവയ്ക്ക് മുകുന്ദനും സംഘവുമാണ് നേതൃത്വം നൽകിയത്. കൊടുങ്ങല്ലൂർ വെളിച്ചപ്പാടായ സി രാമചന്ദ്രന്റെ പത്നി ചെല്ലമ്മയും വിളിച്ചപ്പാട് എന്ന നിലയിൽ അനുഷ്ഠിക്കുന്ന ആചാര രീതികളെ കുറിച്ച് വിശദമാക്കി. ബാലസുബ്രഹ്മണ്യ സ്വാമി ഒരു റൂമിലും കൊടുങ്ങല്ലൂരമ്മ നാലാമത്തെ റൂമിലും കുരുക്കൽ 3-ാമത്തെ റൂമിലും കണ്ഠകരൻ ക്ഷേത്രപാലൻ സ്വാമി ഒക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ ദൈവങ്ങളാണ്. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടി ശ്രദ്ധിച്ച് ഇതിനെ സംഭവിച്ചിട്ട് ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. ഇന്നലെ വന്നിട്ട് അമ്പല പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ക്ഷേത്രം മാറ്റിപ്പണിയണം, പുരുക്കിപ്പണിയണം എന്ന് പറഞ്ഞു. അത് എല്ലാം ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി ഇത് ക്ഷേത്രം പുരുക്കിപ്പണിതു. അപ്പോൾ ഈ വാടാനപ്പള്ളിയുള്ള പാർത്ഥൻ തിരുമേനിക്കാണ് ഒഴുക കണ്ടത്. അയാള് 29, 30, 31 മൂന്ന് ദിവസം പരിപാടി ചെയ്തു. എല്ലാം നാട്ടുകാരെല്ലാവരും അന്നുണ്ടായിരുന്നു, കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു വളരെ ഭംഗിയായി, ഉത്തമമായി എന്ന് പറഞ്ഞു. സി സി വി ന്യൂസ്, കൊണ്ടാഴി.